Hi friends, നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് കേരള പിഎസ്സി മുൻ വർഷം ചോദിച്ചിട്ടുള്ള എസ്ആർടി ചോദ്യങ്ങളാണ്. വെറും 2 മിനിറ്റിൽ 10 മുൻ വർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി പഠിക്കാം. ഈ സീരീസിലെ 8-ാം ഭാഗമാണ് ഈ വീഡിയോ. ഈ സീരീസിലെ ഭാഗം 1 മുതൽ ഭാഗം 7 വരെയുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി, ഗോമുഖ് ഗുഹ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, സൂര്യ സെൻ. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന തേഭാഗ സമരം നടന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ബി, ബംഗാൾ. നാലാമത്തെ ചോദ്യം, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ? ആൻസർ ഓപ്ഷൻ സി, ഐ കെ കുമാരൻ. അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, പോറ്റി ശ്രീരാമലു. ആറാമത്തെ ചോദ്യം, സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ, സാധുജന പരിപാലന സംഘം. ഏഴാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി, EMS നമ്പൂതിരിപ്പാട്. എട്ടാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ഓപ്ഷൻ ബി, 1936 നവംബർ 12. ഒൻപതാമത്തെ ചോദ്യം, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി, അരിസ്റ്റോട്ടിൽ. പത്താമത്തെ ചോദ്യം, മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ്? ആൻസർ ഓപ്ഷൻ സി, നരവംശാസ്ത്രം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത 10 ചോദ്യങ്ങൾ എല്ലാവരും പഠിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.